മനസ്സിലായോ? ഓക്കെ, പ്രകാശം ഒന്നും ഇപ്പൊ കല്യാണം കഴിഞ്ഞാണല്ലേ അടുത്ത് അതെ അതെ അതുമായിട്ട്. ഏ എനിക്ക് എന്താണല്ലോ സാഹചര്യം റെഡി ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് കർമ്മ കർമ്മ തീരാണ്ട് ഒരിക്കലും സാഹചര്യം ശരിയാവില്ല, ഒരിക്കലും പിന്നെ സാഹചര്യം. എന്റെ ഈ പശു എന്നെ വല്ലാണ്ട് ദ്രോഹിക്കുന്നത്, ദ്രോഹിക്കുന്ന വെച്ചാലേ ഞാൻ പശു വിചാരിക്കുന്നുണ്ട്, പക്ഷെ എന്റെ മേക്ക് ഇങ്ങോട്ട് 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 പശുവിനെ കൂടുതൽ വരിക ചെയ്യുന്നത്. ഇപ്പൊ ജസ്റ്റ് 2 ആഴ്ച മുമ്പ് എന്റെ അച്ഛന്റെ അനിയനും ഞാനും കൂടിയിട്ട് ഈ ഗോശാല എന്നുള്ള സംരംഭം തുടങ്ങിയത്. അപ്പൊ അദ്ദേഹം എന്നെ വിട്ട് പോയി, അല്ല എന്റെ തലയിലായി. അപ്പൊ എനിക്ക് അച്ഛന്റെ അച്ഛന്റെ കണക്ഷൻ ആണല്ലോ, സൂര്യകർമ്മ തന്നെയാണല്ലോ ചിറ്റപ്പൻ, അച്ഛൻ അനിയനാണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, അദ്ദേഹം എല്ലാം ഏറ്റെടുക്കും, എല്ലാം എന്റെ തലയിൽ ഇട്ടിട്ട് അദ്ദേഹം അദ്ദേഹം മാമൻ മാമന അച്ഛൻ അച്ഛൻ്റെ അനിയൻ ബാപ്പനെ മാമന്റെ പോലെ വരും അല്ലെ, പഠിക്കും ഇളയച്ഛൻ എന്നാ പറയാ നമ്മൾ, മാമൻ എന്ന് പറഞ്ഞ അമ്മയുടെ മാമൻ. ബാപ്പൻ മാമൻ ഈ കർമ്മ എങ്ങനെ വരാൻ അറിയാം? ഒരു മിനിറ്റ് എന്റെ ബ്രെയിൻ ഉണ്ടായിരുന്നു എടുക്കട്ട് ഞാനത്. മാമന്റെ കർമ്മ വരുന്ന സംഭവമുണ്ട്, അതായത് അച്ഛന്റെ അച്ഛന്റെ പവർ കുറയുന്ന സമയത്ത് മാമന്റെ പവർ കൂടും. ഐ മീൻ മാമനെ പറ്റില്ല, മാമൻ എന്ന് പറഞ്ഞാൽ പേടിച്ച് തുടങ്ങി, മാമന്റെ കർമ്മ കൂടും. അങ്ങനെ കർമ്മങ്ങൾക്ക് റിസൾട്ട് ഉണ്ട്. എന്താ റിസൾട്ട് ഞാൻ മറന്നുപോയത്? അതെ എനിക്ക് ചെറുപ്പത്തിലെ അങ്ങനെയാണ്, എന്റെ അച്ഛനൊക്കെ യാതോ ഒരു പേടിയില്ല, ഒന്ന് അച്ഛൻ അല്ലെങ്കിൽ പേടിയാണ് എനിക്ക്, പക്ഷെ എന്റെ രണ്ട് അച്ഛന്റെ രണ്ട് അനിയന്മാരെ ഭയങ്കര പേടിയാണ്. അതാണ് ആ കർമ്മ, അതെന്തുണ്ട്? ഞാൻ എടുത്തു തരാം കേട്ടോ, ഒരു ഞാൻ എടുത്തു തരാം. അതെന്തോ ആ കർമ്മയിൽ എന്തൊരു കാര്യമുണ്ട്? അങ്ങനെ കർമ്മം വരുന്നിടത്ത് എന്തൊരു കർമ്മ എന്തൊരു സാധനമുണ്ട്? അവരാ ഒരു ജീവിതം പോവാ. അയ്യോ മറന്നുപോയി, അത് കിട്ടുന്നില്ല ചില ആൾക്കാർ. അവിടെ അവിടെയാണ് അവിടെയാണ് പ്രകാശനെ പ്രസംഗിക്കുന്നത്. എല്ലാം കൂടി ഇങ്ങോട്ട് സ്ഫടിക സിനിമ, സ്ഫടിക സിനിമ കണ്ടിട്ടുണ്ട? സ്ഫടിക സിനിമയിൽ മോഹൻലാലിനെ പിന്നെ സ്ഫടികം സ്ഫടികം ആട് തോമ, ആട് തോമ എന്നാണ് മോഹൻലാലിന്റെ പേര്. തോമസ് എന്ന് പറഞ്ഞ ടിംസ് ഇരട്ടാന്ന് അർത്ഥം. ആട് എന്ന് പറഞ്ഞ മേശം കാശി. അതായത് ആ സിനിമയിൽ മോഹൻലാലിന്റെ ക്യാരക്ടർ എന്താ, പെട്ടെന്ന് ദേഷ്യം വരും, പോലീസുകാരനെ കിടിച്ച് ഒപ്പടങ്ങി കളയും അല്ലെ. ചൊവ്വയുടെ കർമ്മ മോഹൻലാലിന്. തോമസ് എന്ന് പറഞ്ഞ ഇരട്ട ടിംസ് ഡബിൾ മൈൻഡ് ആയിരിക്കും വരാതെ എപ്പോഴും. ഏഹ് അച്ഛൻ ഒരു കാര്യമില്ല, അച്ഛൻ അച്ഛനെ പേടുന്നില്ല, അന്ന് അച്ഛനെ ഒരു കാര്യമില്ല, അച്ഛനെ കൊണ്ടൊരു ഉപകാരം ആർക്കുണ്ടായിട്ടില്ല. തോമയ്ക്ക് ഉണ്ടായിട്ടില്ല, ആറു തോമയ്ക്ക് ഉണ്ടായിട്ടില്ല, ആറു തോമയ്ക്ക് ഉണ്ടായിട്ടില്ല. ആറു തോമയ്ക്ക് ഉണ്ടായത് ആരാണ്? മാമൻ ലാലു 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 അല്ലേ? ആ അല്ല എന്നെ പറയുസോ രാജ രാജേവല്ലേ രാജേന്ദ്രോ അല്ല എന്നെ പറയുസോ എന്നെ പറയുസോ ലാലു ലക്ഷോ ആണ് മാമനായിട്ട് മാമനായിട്ട് രാജൻ പിതേവല്ലേ? അതെ അല്ല ഈ സൈറ്റ് അച്ഛൻ അനി റിപ്പയർ വർക്ക്ഷോപ്പ് പോലെ നടത്തിയിട്ട് ഇവൻ ആ മെഷീൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് 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 ആർക്ക്? മാമൻ ആരായിട്ട് വരും ഈ ഗ്രഹനിലയിൽ? നമ്മ ഗ്രഹങ്ങളിൽ ആരായിട്ട് വരും മാമൻ? ബുധനെയാണ് പറയാറ്, അച്ഛന്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ. ആ ബുധന്റെ കർമ്മ തോമസ് എന്ന് പറഞ്ഞ ആരാ? ടിൻസ് ഇരട്ട ഇരട്ട ബുധന്റെ കർമ്മ. അപ്പൊ ബുധന്റെ കർമ്മം ഉള്ള ആളുകൾക്ക് എന്ത് വരും? പ്രകാശന ബുധന്റെ കർമ്മയാണല്ലോ, തിരുവാതിരാസത്തിൽ ബുധൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ എക്സാക്ട് മാച്ചായോ? ഈ സിനിമ നമ്മൾ ഡീകോഡ് ചെയ്ത് കൊണ്ടിട്ടാ, ഒരുപാട് സിനിമകൾ ഡീകോഡ് ചെയ്യാണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് സമയമില്ല, ഇതൊന്നും ജനത്തിന് ഇപ്പൊ കൊടുത്ത് കാര്യമില്ല, അത് വേറെ വിഷയം. അപ്പം ആട് തോമയില് ആട് മറ്റേ മുട്ടനാടിന്റെ ചിഹ്നം അവിടെ ചൊവ്വയുടെ കാലത്ത് മോലാനുണ്ട്. അടിപിടി ബഹളം, ഇടി വിട്ട് കുത്ത്, വെള്ളമടി കാര്യങ്ങളൊക്കെ ഉണ്ട്. രാഹുലിന്റെ കർമ്മ മോലാനുണ്ട്, ഡ്രൈവറും ലോറി ഡ്രൈവറാണ്. രണ്ട് ബുധന്റെ കർമ്മയുണ്ട്. ഈ ബുധന്റെ കർമ്മയാണ് ഫേമസ്, അതായത് ആ സിനിമ മൊത്തം ബുധന്റെ കർമ്മയാണ്. അമ്മ ഭയങ്കര സ്നേഹമായിരിക്കും, അനിയത്തി സ്നേഹമായിരിക്കും, ഇവന്റെ അനിയത്തി സ്നേഹമാണ്. അനിയത്തി പ്രകാശാന്റെ അനിയത്തി, പ്രകാശാന്റെ അനിയത്തി സ്നേഹത്തിനാണ്. അച്ഛനെ കൊണ്ട് ഉപകാരമില്ല, അച്ഛനെ കൊണ്ട് ശല്യമൊന്നുമില്ല, ഉപകാരമില്ല, അച്ഛനെ തടയാൻ പോയാൽ പ്രശ്നമാണ്. ആ അങ്ങനെയില്ല, മനസ്സിലായോ? അപ്പൊ ആ ബുധന്റെ കർമ്മ സ്ട്രോങ് ആയിട്ടുണ്ടാവും. അതാണ് ഈ ആടുതോമ സിനിമ, ഓരോ സിനിമയും ഓരോ കർമ്മയാണ് ആ സിനിമ. അപ്പൊ ആ സിനിമ പറഞ്ഞു സ്കന്ദന്റെ കർമ്മ നല്ല പോസിറ്റീവാ മോഹൻലാലിന്. ഫുഡും ഭക്ഷണവും മദ്യമൊക്കെ എവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടും, അമ്മ അമ്മയ്ക്ക് വേറെ, പക്ഷെ വീട്ടിലേക്ക് കാണാൻ പറ്റില്ല, കാരണം ചൊവ്വാറ്റി മോഹൻലാലിന് സ്വന്തം വീട്ടിൽ കാണാൻ പറ്റില്ലോ. സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടിൽ കാണാൻ പറ്റില്ല, അതായത് അച്ഛൻ അവിടെ ഉണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ സൂര്യന്റെ കർമ്മ നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധന്റെ കർമ്മ നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയാണ് ഈ ആടുതോമ എന്ന് പറഞ്ഞ സംഭവം. അതിന് ആടുതോമന് വന്ന പെണ്ണോ ഇവന് വന്ന പെണ്ണോ ബാലികന്റെ സഹിക്കുന്നുണ്ട്, സ്കൂൾ പഠിച്ചൊരു പെണ്ണോ. പെണ്ണിന്റെ കർമ്മം എന്തായിരുന്നു? ടീച്ചർ, സൂര്യന്റെ കർമ്മ അവിടെയാണ്. സൂര്യന്റെ കർമ്മം മോഹൻലാലിന് എന്താണ്? നെഗറ്റീവ് നെഗറ്റീവ്. ഈ പെണ്ണോ ആരാ? ടീച്ചർ. അപ്പൊ സൂര്യന്റെ കർമ്മ ഉള്ള പെണ്ണെന്നു, അത് അച്ഛനും സൂര്യകർമ്മ പേരായിട്ട് വർക്ക് ചെയ്യുന്നു,
ഈ പെണ്ണ് ഉർവശി അല്ലേ, ആ പെണ്ണ് എന്താ പറയുക, ഉർവശിയോ? ഉർവശി ആ സൂര്യന്റെ കർമ്മയിലാണ് വന്നിരിക്കുന്നത്. ഉർവശി പേരത് എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ കഥയുടെ ക്ലൈമാക്സ് എന്തായിരുന്നു നോക്കണം. മറ്റവനെ അടിച്ചു കൊന്നിട്ട് അവനെ എന്താ ഈ കഥയുടെ ക്ലൈമാക്സ്, ആടുതോമയുടെ ക്ലൈമാക്സ് എന്താ? പഠിക്കും അച്ഛൻ മരിക്കുന്നുണ്ട്, തിലകം മരിക്കുന്നുണ്ട്. തിലകൻ മരിച്ചിട്ട് തിലകൻ അവസാനം കാലം മകന്റെ കാല് പിടിക്കും, മകനോട് ക്ഷമിക്കും. അപ്പോഴേ സൂര്യകർമ്മ പോസിറ്റീവ് ആകുന്നു. സൂര്യകർമ്മ പോസിറ്റീവ് ആണെങ്കിൽ അച്ഛൻ അവസാനം അച്ഛനാണ് തെറ്റ് പറ്റിയതെന്ന് അച്ഛൻ്റെ കാല് പിടിക്കുമ്പോ സൂര്യകർമ്മ പോസിറ്റീവായി. കാരണം അച്ഛനാണ് തെറ്റുകാരൻ മനസ്സിലായി പ്രകൃതിക്ക്. അപ്പൊ അച്ഛന്റെ ആത്മാവ് മരിക്കുമ്പോ അച്ഛന്റെ ആത്മാവിന് സപ്പോർട്ട് ആർക്കുണ്ടാവും? ഈ ആടുതോമയ്ക്ക് ഉണ്ടാവും, മകനുണ്ടാവും. അങ്ങനെ അപ്പൊ എന്താണ് നരസിംഹം സിനിമയിൽ അങ്ങനെയായിരുന്നു, അച്ഛൻ തെറ്റ് മനസ്സിലാക്കുമ്പോൾ മരിക്കും, അതെ അതെ, അതിന്റെ എനർജി മോന് കിട്ടും. അതെ അത് എല്ലാ സിനിമയും നമുക്ക് എടുക്കാം. ഒരു സിനിമ എടുക്കുമ്പോ ബ്രെയിനിലേക്ക് എല്ലാം വരണേ, ചിലപ്പോ വരും ഈ സിനിമയുടെ ബ്രെയിനില്ല. അപ്പൊ ഇത് വരും. അപ്പൊ ഭാര്യ സൂര്യകർമ്മമായിട്ട് വന്നു. അപ്പൊ ഭാര്യനെ കൊടുക്കുന്നത് അച്ഛന്റെ ആത്മാവ് തന്നെയാണ് അവരെ ഹാപ്പിയായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സോ പ്രകാശാത്മൻ സൂര്യകർമ്മനെ പോസിറ്റീവ് ആക്കിയാൽ ബുദ്ധന്റെ കർമ്മയിൽ കുറച്ച് സൊല്യൂഷൻ കിട്ടും എന്നും കൂടി ഈ സിനിമ അർത്ഥമാക്കുന്നുണ്ട്. അതെയല്ലേ? അവിടെ പ്രകാശാട്ടൻ ഈ പറയുന്ന ചന്ദ്രന്റെ കർമ്മ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പാലുമായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രന്റെ കർമ്മ അവിടെ നല്ല പോസിറ്റീവ് പ്രകാശാട്ടൻ നല്ല രീതിയിൽ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ പശുക്കളൊന്നും ഉപേക്ഷിക്കാനും മനസ്സില്ല. പക്ഷെ എനിക്ക് അവരെ പറ്റി വേറെ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. ജ്യോതിഷത്തിൽ കിട്ടുന്ന എന്റെ വലിയൊരു വരുമാനത്തിന്റെ ഭാഗം പശുക്കൾക്ക് വേണ്ടി തന്നെയാണ് ഇതുവരെല്ലാം ചെലവായത്. ഒരു 4-5 വർഷമായിട്ട് ഇതന്നെ എന്റെ പകുതി വരുമാനം അവർക്ക് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഒരു താണത്തുമ്പോ മൈൻഡ് അവിടെ ഇരിക്കാണ്, വേറെ ജോലി ചെയ്യുന്നുണ്ട്. അതേ ആഗ്രഹമേലുള്ള അതേ ഒരു സംഭവം പ്രാശാന്റെ ഫീൽ ചെയ്യും. പെണ്ണ് വരും, ഞാൻ പറഞ്ഞു സൂര്യകർമ്മേനുള്ള പെണ്ണാ വരാന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു ടീച്ചർ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്, ഒരു ടീച്ചർ പോലെ ഒരു സ്ത്രീയാണ് പഠിപ്പിക്കുന്ന മേഖലയുമായിട്ട്, അല്ലെങ്കിൽ MBA കോഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന മേഖല, പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന മേഖലയിൽ നിന്നായിരിക്കും മാറി വരാ ഒരു ഭാര്യയായിട്ട് വരാൻ പോകുന്നത്. അത് അന്ന് പറഞ്ഞ എക്സാക്ട്ലി മാറ്റാ. ഈ ആടുതോമ സിനിമ നടത്തിയത് നോക്ക്, വില്ലന്മാരെ മാറ്റിയതോ? പ്രകാശാന്റെ ജീവിതത്തിൽ വില്ലന്മാർ ഇങ്ങനെ തന്നെ വില്ലന്മാരായിരിക്കും. പ്രേഷണം ചെയ്യും വില്ലന്മാരില്ലാന്ന്. പക്ഷെ പ്രകാശാന്റെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും വില്ലന്മാരുണ്ട്. ആ വില്ലന്മാർക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവും, മുറുക മുറുക ചവക്കിയ തുപ്പ ഇട്ട് ആളൊക്കെ അവിടെ ഉണ്ടാവും. ഈ ഒരു ക്യാരക്ടർ ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. രണ്ട് പ്രകാശത്തിന്റെ ഇങ്ങനെയാണ്. അപ്പൊ ഓരോ സിനിമയും ഓരോ കർമ്മയാണ്. കർമ്മ ഇല്ലാണ്ട് സിനിമ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അത് ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന സിനിമ ഉണ്ടല്ലോ ലൂസിഫർ, ലൂസിഫറൊക്കെ വലിയ സംഭവമാണ്. അതൊക്കെ നമ്മൾ എടുത്തു കൊണ്ടുവരുമ്പോഴേ മനസ്സിലാവും. അപ്പൊ ഈ സ്പടിക സിനിമ, നരസിംഹ സിനിമ, നരസിംഹ മുരുകന്റെ മുരുകന്റെ സെയിം സംഭവമാണ് നരസിംഹം എന്ന് പറയുന്ന സാധനം. മുരുകന്റെ സെയിം പവർഫുൾ ആയിട്ടുള്ള സിനിമയാണ് നരസിംഹം. അതിന് നരസിംഹം എന്ന് പേര് വെച്ചതും അതുകൊണ്ടാണ്. അതിന് സൂര്യന്റെ കർമ്മ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് മോഹൻലാലിന്. മോഹൻലാലി പിന്നെ അങ്ങനെ അഭിനയിച്ചുകൊടുത്ത അഭിനയിക്കുന്നത് പടം സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ കാര്യം പണ്ടൊക്കെ സെലക്ട് ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഫേമസ് ആയത്. രാവണപ്രഭു അച്ഛനായിട്ട് മിണ്ടില്ല. രാവണപ്രഭുവിന്റെ സെക്കൻഡ് പാർട്ടിൽ അച്ഛനായിട്ട് മിണ്ടൂല, വീട്ടിൽ കയറൂല. അവസാന ദിവസമാണ് വീട്ടിൽ കയറുന്നത്, അപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അവസാന ദിവസം അച്ഛനെ കാറ്റിപ്പോയി കാര്യം മനസ്സിലായോ? അപ്പൊ സൂര്യന്റെ കർമ്മ കർമ്മ ബേസ് ചെയ്തിട്ടാണ് സിനിമകൾ പോകുന്നത്. അത് കണ്ട് ഓരോ സിനിമയിലും പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സിനിമയെ ഡീകോഡ് ചെയ്യാനുണ്ട്, സിനിമയെ ഡീകോഡ് ചെയ്യാനുണ്ടത്. നമ്മളിതിൽ എൻജോയ്മെന്റ് പോലെ കാണുന്നത്. അതുകൊണ്ടാണ് സിനിമയെ പ്രകൃതി ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്നത്. 140 വർഷം കൊണ്ട് എവിടെ നിൽക്കുന്നു സിനിമ, ഇനി എവിടെയൊക്കെ പോകും, എന്തുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് ഡീകോഡ് ചെയ്യാൻ ആവശ്യമുണ്ട്. അടുത്ത തലമുറയ്ക്ക് ഡീകോഡ് ചെയ്യാൻ ഈ പഠിക്കുന്ന സിനിമയും നരസിംഹവും ഈ രാവണപ്രഭു എല്ലാം നമ്മൾ എടുത്തു. ഒരാൾ കൊണ്ടുവരണം, എനിക്ക് കൊണ്ടുവരണം ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഇത് കൊണ്ടുള്ള ആംബിയോറുള്ള പിള്ളേർ കണ്ട ഇത് കൊണ്ടുപോയി ജനങ്ങൾക്ക് പറഞ്ഞ മക്കളെ ഇതാണ് സിനിമ, ഓരോ കർമ്മ സിനിമയിലുണ്ട്, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒരു സിനിമയുടെ എങ്ങനെയാണോ ക്ലൈമാക്സ് അതുപോലെ നിങ്ങളുടെ ജീവിതം വരാൻ സാധ്യതയുണ്ട്, നോക്കിക്കോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അതൊക്കെ കൊണ്ടുവരണം, ഇതാണ് സംഭവം. ഓക്കെ, ആ ലെവലിലേക്ക് പ്രകാശം വീഡിയോസ് പുറത്തു എടുത്ത് കൊണ്ടുപോകണം. ഇവിടെ ഇവിടെ നമ്മളെവിടെ ഇതുപോലെ ഗൂഗിൾ മീറ്റ്, അപ്പൊ ചേച്ചിയുടെ മെസ്സേജ് വരും. ശ്രദ്ധിച്ചോ? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരുന്നു, ഓർമ്മ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഗൂഗിൾ മീറ്റ് ചെയ്യുമ്പോ ചേച്ചി മെസ്സേജ് അയച്ചു, ഓർമ്മണ്ടാ? പ്രകാശേട്ടാ അന്നിട്ട് അപ്പൊ ഞാൻ ഗൂഗിൾ മീറ്റ് അവിടെ ഞാൻ പറഞ്ഞു കർമ്മ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ പറഞ്ഞു മെസ്സേജ് കണ്ടിട്ടാ, ഇന്നലെ രാത്രി മെസ്സേജ് ഇന്നലെ മെസ്സേജ് പുള്ളിക്കാരി
എന്തോ സംഭവം ഉണ്ടാവും, ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കാം, പുറത്തോക്കാന്ന് പറഞ്ഞു. വരുവിങ്ങ വരുവോ ഇല്ലയില്ലയോ ഒന്നും പറഞ്ഞില്ല, ഞാൻ ലിങ്ക് മാത്രം കിട്ടുന്നുള്ളു, വേറെ ഒന്നും പറഞ്ഞില്ലേ. വരാൻ പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല, വന്നാലും ഒന്നും ഇല്ലെങ്കിലില്ല. ചേച്ചി 2 മിനിറ്റ് എന്ന് പറഞ്ഞു, ഞാനൊന്നും ഒട്ടിനും കൂടി ഇല്ല. സോ ചേച്ചി വന്നു, അതാണ് പറഞ്ഞത്, ആ എക്സാക്ട് ടൈമിനാണെന്ന്. അത് ഞാൻ മീറ്റിംഗിന് വേണ്ടി റൂമിൽ കയറിയതാണ്, അപ്പോഴാണ് ചേട്ടന്റെ മെസ്സേജ് കണ്ടത്. മീറ്റിംഗ് ഡിലേ ആയി, ഇപ്പൊ 2 മണിക്കൂറോളം ആയി, വേറെ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. അല്ലെങ്കിൽ പിന്നെ മീറ്റിംഗ് ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ സമയൊക്കെ ഒത്തുവരുന്നത് ശരിക്കും ഓരോ ഇതാണ്. ഇനി ഇനി ഇതുപോലെ മീറ്റിംഗ് നടത്താൻ ശരിക്കും എനിക്ക് കുറെ കാര്യം പഠിക്കാനുണ്ട്. അടുത്ത ആഴ്ച ഇതുപോലെ മീറ്റിംഗ് നടത്തും. ചേട്ടാ ഒരു കാര്യം കൂടി, മുമ്പ് പറഞ്ഞിട്ടുണ്ടായില്ലേ ഈ ചൈനീസ് വീഡിയോ, മറ്റേ ട്രെയിന് കട്ട് ചെയ്യുന്ന, തല കട്ട് ചെയ്യുന്ന വീഡിയോ രാഹുവിന്റെ കർമ്മ കുറയ്ക്കും, അങ്ങനത്തെ വീഡിയോ കണ്ടാലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗ്രൂപ്പിൽ? പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അത് അതിന്റെ ശരിക്കും എങ്ങനെയാ, അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? വീഡിയോ കണ്ടിട്ട് നമ്മുടെ കർമ്മം എങ്ങനെയാ ഇതാക്കുന്നത്? നിങ്ങൾ വീഡിയോ ഒരു ടിവിയിൽ കാണുന്നതും നിങ്ങൾ സിനിമ കാണുന്നതും നിങ്ങൾ പുറമെയുള്ള ഒരു കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞത് എല്ലാം ഒന്നാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങളത് യാത്ര പോകുമ്പോൾ കുറെ കാഴ്ചകൾ കാണില്ലേ? നിങ്ങൾ യാത്ര ട്രെയിനിൽ പോകണമെങ്കിൽ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് മെക്ഡോണൾസിന്റെ ഒരു ഹോട്ടൽ കാണും, നിങ്ങൾ സൂക്ഷിച്ച് നോക്കും മെക്ഡോണൾസ് നിങ്ങളെ നോക്കാൻ, അതും നിങ്ങളുടെ ബ്രെയിൻ തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട്, അല്ലാണ്ട് നിങ്ങൾ നോക്കില്ല. മെക്ഡോണൾസിന്റെ ഒരു ഹോട്ടലിന്റെ ഒരു പേര് നിങ്ങളുടെ അനുഗ്രഹ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അനുഗ്രഹ അനുഗ്രഹ കൊള്ളാലെ പേര്. അപ്പൊ നമ്മൾ ചോദിക്കും ഇതെന്തുകൊണ്ട് നിങ്ങൾ ആ പേരും ആ ഹോട്ടലും തമ്മിൽ നിങ്ങളുടെ ബ്രെയിനിൽ ഉള്ള ഒരു ലിങ്ക്, ചന്ദ്രന്റെ കർമ്മ ലിങ്ക് ആയതുകൊണ്ടാണ് നിങ്ങൾ ഹോട്ടലിൽ തോന്നുന്നത്. അവിടെ ഒരുപാട് ബിൽഡിംഗുകൾ ഉണ്ടാവും, കൺസൾട്ടൻസ് നടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും, ഒരുപാട് നിങ്ങൾ അതൊന്നും നോക്കില്ല. എന്തുകൊണ്ട് അനുഗ്രഹ ഹോട്ടലിലേക്ക് മാത്രം നോക്കി, ആ ചന്ദ്രന്റെ കർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ടൽ മാത്രം നോക്കൂ. ഫോർ എക്സാമ്പിള്, നിങ്ങളുടെ വീട് ഇപ്പൊ പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചിരിക്കുക, ഞങ്ങൾ രണ്ടുപേരും വീട്, നിങ്ങൾ രണ്ടുപേരും വീട് പെയിന്റ് അടിക്കണം. അപ്പൊ നിങ്ങൾ പെയിന്റ് അടിക്കേണ്ട പൈസ ചെലവ് ഇതൊക്കെ നിങ്ങൾ ബ്രെയിനിൽ ഉണ്ടാവും അല്ലെ, കൂലിക്കാശ് ഇതൊക്കെ ഉണ്ടാവും. നിങ്ങൾ വണ്ടി എടുത്ത് യാത്ര പോയിരിക്കുക, പിന്നെ നോക്കുന്ന മുഴുവൻ വീടിന്റെ പെയിന്റുകളായിരിക്കും. ആ ഈ പെയിന്റ് പോരാ, ആ വീട്ടിലെ പെയിന്റ് കുഴപ്പമില്ലല്ലോ, ഈ വീട്ടിലെ പെയിന്റ് കുഴപ്പമില്ല, ഈ കളർ അടിച്ചാലോ അത് വേണ്ട, ഇതാവും ഈ കളർ മതി, നിങ്ങളെ പ്രയോഗിക്കും. അപ്പൊ നിങ്ങളൊരു വീട് നോക്കാൻ കാരണക്കാരൻ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ പെയിന്റ് അടിക്കണം എന്ന് തീരുമാനിച്ച തീരുമാനമാണ്. ഇതേപോലെ നിങ്ങളുടെ ഉള്ളിൽ തീരുമാനമാണ് നിങ്ങൾ പുറത്തെ ഏത് കാഴ്ചകൾ കാണണമെന്നുള്ളത്. അതേപോലെ റിവേഴ്സ് എഞ്ചിനീയറിംഗ്, നിങ്ങളൊരു കാഴ്ച മനഃപൂർവ്വം കാണാം, അപ്പൊ ഇവിടെ ഇത് സംഭവിക്കും. അതായത് അങ്ങനല്ല, ട്രെയിനിന്റെ ട്രെയിൻ ജോയിന്റ് ഇത് മാറ്റിയിട്ട് ഇപ്പുറത്ത് ജോയിന്റ് അടിച്ചു പോകണം. അപ്പൊ രാഹുവിന്റെ കർമ്മം എന്താണ്, എന്താ കട്ട് ചെയ്ത് വിടുക, അതാണ് രാഹു കട്ട് കട്ട് ചെയ്ത് വിടും. അപ്പൊ നമ്മളിത് ജോയിൻ ചെയ്യുന്ന വീഡിയോ കാണാം, ഓപ്പോസിറ്റ് ജോയിന്റ് അടിക്കുന്ന വീഡിയോ. എന്തും ജോയിന്റ് അടിക്കുന്ന വീഡിയോ ഇടയ്ക്കിടയ്ക്ക് മറ്റേ തമിഴ് ചാനലിൽ പറഞ്ഞ പോലെ വയറെടുത്ത് കട്ട് ചെയ്യാ ജോയിന്റ് അടിക്കാൻ വിടുക, വയറെടുത്ത് കട്ട് ചെയ്യാൻ ജോയിന്റ് അടിക്കാൻ വിടുക, ബലൂൺ കട്ട് ചെയ്യാം, ബലൂൺ കട്ട് ചെയ്യുക, ബലൂൺ കട്ട് ചെയ്ത് വിടുക. അതെന്തെങ്കിലും എലാസ്റ്റിക് എലാസ്റ്റിക്കും ആയിട്ട് ആ കർമ്മ ഉണ്ട്, ആ കർമ്മ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചിലത് കട്ട് ചെയ്ത് വിടാനുള്ള കർമ്മ, ചിലത് ജോയിന്റ് ആക്കാനുള്ള കർമ്മ. വെൽഡിംഗ് വെൽഡിംഗ് വർക്കിലോട്ട് വെൽഡ് ചെയ്യുന്നത് കാണാം, വെറുതെ വെൽഡ് ചെയ്യും. ഇപ്പൊ രാഹുവിന്റെ കർമ്മ ബാഡായിട്ട് വർക്ക് ചെയ്യുന്ന ചോദിക്കുക, ഇടയ്ക്കിടയ്ക്ക് ആക്സിഡന്റ് സംഭവിക്കുന്ന വെഹിക്കിൾ എന്ത് ചെയ്യേണ്ടത്, വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇരുമ്പ് ശനിയുടെ വാഹനം ബൈക്ക് ശനിയാണ് ഇരുമ്പ് വാഹനത്തിൽ എപ്പോ പോയാലും ആക്സിഡന്റ് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കും. ഇതെന്ത് ചെയ്യുക, ഇരുമ്പ് കട ഇരുമ്പിന്റെ ഇവിടെ പോയിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇരുമ്പ് വെൽഡ് ചെയ്യില്ലേ, ആ വെൽഡ് ചെയ്ത് നോക്കിയിരിക്കുക ഓരോ നേരം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നോക്കിയിരുന്നാല് എന്താ സംഭവിക്കുക, ശനിയുടെയും രാഹുലിന്റെയും കർമ്മ കുറയും. ഇതിന് തെളിവ് വേണം പറഞ്ഞുതരാം, എനിക്ക് ശനിയുടെയും രാഹുലിന്റെയും കർമ്മം ഉള്ള സമയത്താണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിന്റെ കൂട്ടുകാരൻ വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെ പോയിരിക്കും, ഞാൻ വെൽഡിങ് വെറുതെ നോക്കിയിരിക്കും, എനിക്ക് അറിയുമായിരുന്നില്ല ഈ സംഭവം. അപ്പൊ അത് പ്രകൃതിയാൽ നമ്മളെ നയിക്കപ്പെട്ട് നമ്മൾ അവിടെ കൂട്ടുകാരനെ കണ്ട് അവിടെ പോയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടുകൊണ്ടാണ് നമ്മൾ ആ റെസ്റ്റോറന്റിലോ ഹോട്ടലിലോ പോയിരിക്കുന്നത് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പോയി, അല്ല നമ്മുടെ കർമ്മ തീർക്കാൻ വേണ്ടിയാണോ അവിടെ ഇരിക്കുന്നത്. കാര്യം മനസ്സിലായോ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യണം അറിയോ, ശുക്രന്റെ കർമ്മ എനിക്ക് ആക്റ്റീവ് ആണോ, എന്ത് ചെയ്യും ശുക്രന്റെ കർമ്മ ആക്റ്റീവ് ആവാൻ, എന്ത് ചെയ്യും ശുക്രന്റെ കർമ്മ. എനിക്കിപ്പോ ഒരു ഡ്രസ് ഞാൻ പറഞ്ഞു സ്റ്റാറ്റസ് ഇട്ടില്ല, ഡ്രസ് തന്നത് എനിക്ക് പെൺകുട്ടികള് ഡ്രസ് തന്നത് വന്നത്, അപ്പൊ അവര് ഗിഫ്റ്റ് വന്നപ്പോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്ന് അവര് കോളേജിൽ പോകട്ടെ, അപ്പൊ കോളേജിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറി മിൽക്ക് ഉണ്ടോ, ഇത് മറ്റൊരു ഡയറി മിൽക്ക് ആണ് 350 രൂപയുടെ വാങ്ങാൻ, 350 രൂപയുടെ ഡയറി മിൽക്ക് ഞാൻ കൊടുത്തു ഗിഫ്റ്റിന് കൊടുത്തു. അവർക്ക് ആദ്യമായിട്ട് ഡയറി മിൽക്ക് ഇത്ര വലിയ ഡയറി മിൽക്ക് കിട്ടുന്നത് 350 രൂപയുടെ ആ ഒരു ഹാർട്ടിന്റെ വേണം. അവര് പറയാം അയ്യോ എന്റെ ഹാർട്ട് കൂട്ടേന്ന്, അയ്യോ എന്റെ ഹാർട്ട് കൂട്ടേന്ന്. അവര്
തീറ്റ കൊടുത്തു. ഞാൻ ഇടയ്ക്ക് 150 രൂപ കൊടുക്കാറുണ്ട്. പക്ഷെ ഇത്രയും വലിയ സാധനം കൊടുക്കുന്ന ആദ്യം കേട്ടോ. രണ്ടുപേരും കൊടുത്തു, രണ്ടുപേരും കോളേജിൽ പോയിട്ടുണ്ട്, എന്നും കൊടുത്തു. എന്തിനാ കൊടുത്തത്? പെൺകുട്ടികളുടെ ആ അതല്ലേ കർമ്മ? ചന്ദ്രനെത്തി ശുക്രനെ, അതായത് എനിക്ക് ജോയിന്റ് ആക്കാൻ വേണ്ടിട്ട്. ഇവർക്ക് ഇവർക്ക് ഇതുപോലെ കാരണം കൊടുത്താലേ ശുക്രനെ എനിക്ക് പോസ്റ്റോട് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഞാൻ ഇത് കൊടുക്കുന്നത്, പെൺകുട്ടികളുടെ സ്റ്റാറ്റസ് തന്നത്. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. ഇത് നമ്മൾ കണ്ടാൽ മാത്രം തരാം, മറ്റുള്ളവരെ കാണിക്കും വേണം. അതാണ് ഇത് കുറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ കൊടുക്കും തോറും. അപ്പൊ ഇന്ന് ബാങ്കിൽ രണ്ടുപേര് പോയി പറഞ്ഞു ഈ ഈ സാധനം ഈ മിഠായി കൊടുത്ത അതേ സമയത്ത് ബാങ്കിൽ ലില്ലി തോമസ് എന്ന് ചേച്ചി എനിക്ക് ബാങ്കിൽ പോയി പറഞ്ഞിട്ടുണ്ട്. ലില്ലി തോമസ് വസ്ത്രത്തിന് ലില്ലി തോമസ് ആണോ ആരാന്നെനിക്ക് അറിയില്ല. പേര് ലില്ലി തോമസ് തന്നെ തോന്നുന്നുണ്ട്. ഇന്ന് 8:58 കാലത്ത് ഗൂഗിൾ പേര് മനസ്സിലായോ? ക്യാഷ് കൂട്ടണമെന്ന് 1000 രൂപ ആ മിഠായി കൊടുത്ത് ഇറങ്ങിയില്ല. അപ്പൊ പൈസ ഒന്നും അതാ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മ ചന്ദ്രൻ വിത്ത് ശുക്രൻ, നമ്മൾ ആ കർമ്മേനെ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ നമുക്ക് ഇപ്പുറത്തുനിന്ന് ലാഭങ്ങളൊന്നും കൊണ്ടിരിക്കും. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കാം നമ്മള്. അങ്ങനെ കർമ്മ. അതുപോലെ തന്നെ വരുന്ന വഴിക്ക് ഒരു വയസ്സായ ഒരാളുണ്ട്, കാലി ഇങ്ങനെ ബെൻഡായിട്ട് വിദിഷണ വേണ്ട, കാലി നേരല്ല വളർന്നിട്ട് കാലി ഇരിക്കുന്നത് വാദം. അപ്പൊ കാലി കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആളാരായിരിക്കും, വയസ്സായുള്ള ആളാണെങ്കിൽ 60 വയസ്സിന് മുകളിൽ ഉണ്ടെങ്കിൽ ശരിയുടെ കർമ്മ അല്ലെ? പുള്ളിക്കാരുടെ ഫോൺ ഫോണിന്റെ ചാർജ് തീർന്നു, അതായത് ടോക്ക് ടൈം തീർന്നു, ഞാൻ അപ്പത്തേക്ക് റീചാർജ് കൊടുത്തു. അപ്പൊ ശരീര കർമ്മയ്ക്കും നമ്മൾ പരിഹാരം ചെയ്തു നടത്തണം. ചന്ദ്രവിത്ത് ശരി, ഇന്നത്തെ ദിവസം 3 കാര്യങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്തു. ഞാൻ ഗ്രഹത്തിനാണ് പരിഹാരം ചെയ്യുന്നത്, അല്ലാണ്ട് ആളുകളുടെ പ്രശ്നം തന്നെ അല്ല. അപ്പൊ അങ്ങനെ കൂടി നമ്മൾ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കണം. വെറുതെ ഏത് കാര്യമില്ല, നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ അങ്ങനെ സാധനം കൂടി ഉണ്ട് എന്ന് സങ്കല്പിക്കണം. അപ്പൊ നമുക്ക് കാണുന്ന മുഴുവൻ ഗ്രഹങ്ങളാ. ഓരോരുത്തർ കാണുമ്പോ ആളിയൻ ചെവ്വയുടെ കർമ്മ, ആ പെങ്ങള് ചിത്രന്റെ കർമ്മ, ആ ആര്യ കർമ്മ. നമ്മൾ ഇങ്ങനെ കാണും, ഗ്രഹങ്ങളാ കാണുന്നത്, അല്ലാണ്ട് ആളുകളല്ല കാണുന്നത്. പേര് ഒരാളെ പേര് കിട്ടിയ ആ പേര് ആ കർമ്മ. ഇങ്ങനെയാണ് ബ്രെയിൻ സെറ്റ് ചെയ്യണം ഞാൻ. സോ അപ്പൊ ഫാസ്റ്റ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും നടത്തും ഇങ്ങനെ. അപ്പൊ വേറെ രസമാണ്, വേറെ രസമാണ്. അപ്പൊ അങ്ങനെ പോണം, അപ്ലൈ ചെയ്ത് പോണം നമ്മൾ. അങ്ങനെ പോയാൽ ഓക്കെ. അപ്പൊ എനിക്ക് കുറെ പണിയുണ്ട്. അടുത്ത ആഴ്ച നമുക്ക് ഒരു ഗ്യാപ്പ് വേണം. എന്തായാലും എനിക്ക് ഗ്യാപ്പ് വേണം, കാരണം ഞാൻ പഠിച്ചിട്ടേ പോകുള്ളൂ ഒരു കാര്യം. ഈ പ്രശ്നം പറഞ്ഞ എന്റെ തലയിൽ കയറിയിട്ട് ചെയ്യാം, ഞാൻ വീഡിയോ വൃത്തിക്ക് ചെയ്യാം. ആ തല കയറിട്ട് സാധനം, പക്ഷെ ഇത് കയറണമെങ്കിൽ എനിക്ക് സമയം എടുക്കും. പക്ഷെ കയറി കഴിഞ്ഞ പിന്നെ ഒരു കാരണത്തിനും പോവില്ല, അതാണ് എന്റെ ഗുണം. അപ്പൊ ചേച്ചിയോട് പറയാനുള്ളത് ഇത്രയുള്ളൂ. ചേച്ചി മാക്സിമം കർമ്മക്ക് ചെയ്യുക, ഉപകാരം ചെയ്യുക, കർമ്മക്ക് ഉപകാരം ചെയ്യുക. ചേച്ചിയുടെ കർമ്മം എന്താണോ, എവിടെയാണോ പോസിറ്റീവ് നെഗറ്റീവ് കർമ്മം നിൽക്കുന്നത് അവിടെ ഉപകാരം ചെയ്യുക. കർമ്മയ്ക്കാണ് ഉപകാരം ചെയ്യുന്നത്, അങ്ങനെ ചെയ്താൽ മതി. പ്രശ്നം ഇപ്പൊ ഒരു 2 ആഴ്ച മുന്നേ കരാട്ടെ പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു, അതിന്റെ ഇടയ്ക്ക് എനിക്ക് പനി വന്നു, കേട്ടില്ല കരാട്ടെ. ചൊവ്വേര കർമ്മ ഉണ്ടല്ലോ എനിക്ക്, അപ്പൊ അത് തീർക്കണല്ലോ, അത് മൈൻഡിലുണ്ട്. ഞാനിങ്ങനെ കുറെ ആലോചിക്കും, ഭൂമിന്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് നമുക്ക്. അപ്പൊ ഇത് നെഗറ്റീവ് ആയതുകൊണ്ടല്ലേ, അപ്പൊ ചൊവ്വേര പോസിറ്റീവ് ആയിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളൊന്ന് മാർഷൽ ആർട്ട്, പിന്നെ ബോഡി ബിൽഡിങ്. ഞാനിങ്ങനെ അർണോൾഡ് ഷോഷനഗറിലുള്ളേ വലിയ വലിയ ബോഡി ബിൽഡേഴ്സ്, അവരുടെ വീഡിയോ ഇങ്ങനെ ഇടക്കിടക്ക് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പൊ എന്നിട്ട് അതായത് ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി ചൊവ്വയുടെ കർമ്മ ബാഡ് ആയി നിൽക്കുമ്പോ മാർഷൽ ആർട്സ് പഠിക്കാൻ പോയിട്ട് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. പോയിട്ട് മാർഷൽ ആർട്സ് അങ്ങനെയല്ല ചെയ്യേണ്ടത്, പ്രകാശം പഠിക്കാൻ പോലെ വേണ്ടത്. മാർഷൽ ആർട്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ ഫീസ് അടയ്ക്കാൻ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പൈസ തരണം, അങ്ങനെ ചെയ്യേണ്ടത്. അതിന്റെ ഇടയ്ക്ക് പനിയും ജലദോഷം വന്നു, അച്ഛന് പ്രശ്നം വന്നു, അതിന്റെ ഇടയ്ക്ക് 2 പശുക്കൾ പ്രസവിച്ചു. പശു അപ്പൊ പ്രകാശം എന്ത് ചെയ്യണായിരുന്നു, അവിടെ അവിടെ ചോദിക്കുക ചേട്ടപ്പോ അതിന്റെ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയുണ്ടാവും. അപ്പൊ അവിടുത്തെ മാനേജർ പറഞ്ഞു എന്റെ കുട്ടിക്ക് ഫീസ് അടക്കും, അവിടെ ആ കുട്ടിയുടെ ഫീസ് ഞാൻ അടയ്ക്കുന്നുണ്ട്, ആ ഫീസ് പറഞ്ഞ കൊടുത്തിട്ട് പോരാ ആ കുട്ടി. അപ്പൊ ആ കുട്ടിയോട് പറയും അതെ നിങ്ങളുടെ ഫീസ് അടച്ചു, ആര് ആര് അത് ആരും അറിയില്ല അടച്ചു അത് മതി. അപ്പൊ അത് ആ കുറ്റാലിക്കും ആരാണ് സെന്റ് ഫീസ്, ആ ചിന്തണ്ടല്ലോ, അതാണ് വേണ്ടത്. പ്രകടനം കാണണ്ട, ആ കുട്ടി പ്രകാശം കാണണ്ട, ആരാ പറയണ്ട, ആ പൈസ കൊടുത്തിട്ട് പോരാ. അപ്പൊ മോശം അതുകൊണ്ട് പ്രകാശം പഠിക്കാൻ പോയിട്ട് ഇതെന്തിനാണെന്നറിയോ, ചൊവ്വയുടെ കർമ്മ കൂടുതലുള്ള ആളുകൾക്ക് DNA അസോജി പ്രകാരം എന്തുകൊണ്ട് പാസ്റ്റാസ് പഠിക്കാൻ പറയണമെന്നറിയോ, പറഞ്ഞുതരാം. ഇവർക്ക് ചൊവ്വയുടെ കർമ്മമുള്ള ഇവർക്ക് ദേഷ്യമില്ലേ, വെറുതെ പോയി ചോദ്യം പിടിക്കുക. ദേഷ്യം തീർക്കാൻ ഒരു സംവിധാനം വേണം. അപ്പൊ അത് പഠിക്കുമ്പോ അവൻ ആ ദേഷ്യം ഇടിച്ചിടിച്ച് തീർക്കും. പഠിക്കുമ്പോ അവൻ വീട്ടുകാരുടെ ഇടിക്കില്ലേ, വീട്ടുകാർ അച്ഛനെ ഇടിക്കില്ലേ, അതിനാണ് വിടുന്നത്. കാര്യം മനസ്സിലായോ, അത് ബാലൻസ് ചെയ്യാനാണ് പോകുന്നത്. അല്ലാണ്ട് അത് പോസിറ്റീവ് ആക്കാനല്ല പോകുന്നത്, ബാലൻസ് ചെയ്യാൻ.
അപ്പൊ പ്രകാശകൻ താഴെ ആ പ്രകാശകൻ അത് അങ്ങനെ ഉപകാരം ചെയ്താൽ മതി, അല്ലാണ്ട് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇനിയിപ്പോ അത് അങ്ങനെ പഠിച്ചിട്ട് പോസിറ്റീവ് ആകുമ്പോ എപ്പോഴാ, 5 10 കൊല്ലം കഴിഞ്ഞ് പ്രകാശൻ കുട്ടി പ്രകാശകൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് മാറും. അത്ര മാസം കാത്തിരിക്കണം ഇത് പോസിറ്റീവ് ആണെങ്കിൽ, അതാണ് ഈ ഷോർട്ട്. അങ്ങനെ ഒരു വിഷയം വിചാരിച്ച് ഞാൻ അങ്ങ് പഠിച്ചു പഠിക്കാൻ വേണ്ടി അവിടെ പഠിക്കുന്ന കുട്ടിക്ക് സഹായിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബുദ്ധന്റെ കർമ്മ നെഗറ്റീവ് ആണോ, പെൻസില് പേര അങ്ങ് ദാനം കൊടുത്ത് പോസിറ്റീവ് പോസിറ്റീവ്. അങ്ങനെ ഓരോ കർമ്മയും അത് ദാനം അതിന് ദാന കർമ്മം നടന്നത് ദാനം കൊടുക്കാൻ പറഞ്ഞത് പണ്ടുള്ള ആളുകൾ ദാനം കൊടുത്ത സാധനം കറക്റ്റ് ഉറപ്പണം. അതായത് നമ്മൾക്ക് ഈ ഒരു സക്സസ് ആവുന്ന കാരണത്തല്ലേ 3 മാസം കിട്ടവർക്ക്, എത്ര പേര് 3 മാസം അപ്പോയിന്റ്മെന്റ് എടുത്ത് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തു എന്നെ ചെയ്യും എന്നെ ചെയ്ത അവർക്ക് 100% റിസൾട്ട്. അത് ഹാപ്പിയാണ്. മിത്രന്റെ അടുത്ത് പോയാൽ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂടുതൽ കൺഫേം വരുന്നത് ഇരിക്കും. മിത്രന്റെ അടുത്ത് പോയാൽ അവൻ പറഞ്ഞു ചെയ്താൽ കൺഫേം വരുന്നത് 3 മാസത്തിനുള്ളിൽ. അതുകൊണ്ടാണ് 3 മാസം കൊണ്ട് സെക്കൻഡ് അപ്പോയിന്റ്മെന്റ് ഫ്രീ എന്ന് പറയുന്നത്. അവർ പറഞ്ഞത് മിത്രം പറഞ്ഞ പോലെ ചെയ്തപ്പോ ഹാപ്പിയാണ്. അമ്മയുടെ അസുഖം മാറി, അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമില്ല, എല്ലാ പദത്തും വരുന്നുണ്ട്, എത്രയോ പേര് അസഹിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് പരിഹാരം. നമ്മൾ പരിഹാരങ്ങളൊക്കെ മാറ്റി, 50 വിഗ്രഹം മറ്റേ താങ്ങ ഇറക്കിയിട്ടൊക്കെ നിർത്തിച്ചു, ഇതൊക്കെ പരിപാടി ഓഫ് ചെയ്തു. കർമാന ബേസിൽ നമ്മൾ ഉപകാരം ചെയ്യാൻ പറയാ. ഇനി കാര്യം പറട്ടെ, ആസ്ട്രോളജറുടെ ഫാമിലി നാശമാവോ ഇല്ലയോ? എന്താ കാരണം? എന്താ ആസ്ട്രോളജർ എന്ത് ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം പറട്ടെ, പ്രകാശനോട് ഞാൻ പറഞ്ഞു 50 ഒരു കുട്ടിക്ക് വേണ്ടിട്ട് എന്ത് ഫീസ് അടയ്ക്കാൻ പറഞ്ഞു പറഞ്ഞോ. പ്രകാശകൻ ഫീസ് അടയ്ക്കുന്നു, പ്രകാശകൻ തിരിച്ചു വരുന്നു. ഈ കൊച്ച് ആലോചിക്കുന്നു ആരാണ് ഫീസ് അടക്കി അടച്ചതെന്ന്. ആലോചിക്കുമ്പോ പ്രകൃതിക്ക് സിഗനലിൽ പോവും, ഈ കുട്ടിയുടെ അസുഖം വരുന്നു സിഗനലിൽ പോവും. ഈ സിഗനലിൽ ഒരു എനർജി ആർക്ക് വരും? പോസിറ്റീവ് എനർജി ആർക്ക് വരും? പ്രകാശം വരും. അതിന്റെ ഒരു ശതമാനം ആർക്ക് വരും? എനിക്കറില്ലേ, എനിക്കറില്ലേ. കാര്യം മനസ്സിലായോ? അതല്ലേ. അതുകൊണ്ട് എത്ര പേർക്ക് നമ്മൾ ഇവിടെ ഇവിടെ പണിക്കുമാർക്ക് ഒരു മിസ്റ്റേക്ക് അതാ, ഇവർക്ക് അറിയുന്നില്ല കാര്യം. ഇവര് ഇവരെ പഠിപ്പിച്ചത് 50 പോയി പൂജ ചെയ്താൽ മതി എന്നാ. 50 പോയി പൂജ ചെയ്താൽ അവിടെ പോയി കുറച്ച് ആർക്ക് മാത്രം വർക്ക് ചെയ്യുള്ളൂ, അത് 3 മാസം മാത്രം വർക്ക് ചെയ്യുള്ളൂ. അത് 3 മാസം മാത്രം ആർക്ക് വർക്ക് ചെയ്യുള്ളൂ? ഇവർക്ക് വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് ഉപകാരം ഇല്ല ആർക്ക്? നമുക്ക് ഉപകാരമില്ല ആർക്ക്? ആസ്ട്രോളജിക്ക് ഉപകാരമില്ലേ? നമുക്ക് പറയണമെങ്കിൽ അവരെ കൊണ്ട് ഉപകാരം ചെയ്യിപ്പിക്കണം. 10 പേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ അവരോട് പറയുമ്പോ അവർ 10 പേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും ചെയ്യും. ആ 10 പേര് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സമാധാനം ഇവർക്കും കിട്ടും, അത് ഒരു ശതമാനം നമുക്കും കിട്ടും. എനിക്ക് ആസ്ട്രോളജി ആളുകളെ മാത്രമല്ല, ഈ ആസ്ട്രോളജി അടുത്ത തലമുറയിലേക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താനും ആഗ്രഹമുണ്ട്. ഇതിനെ നശിപ്പിച്ചു വിടാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിവിടെ നിലനിൽക്കണം, നിലനിൽക്കണമെങ്കിൽ ഇതിന്റെ റൂൾസ് ചേഞ്ച് ചെയ്യണം. അപ്പൊ എന്നാലും അടുത്ത തലമുറയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കൂ, അല്ലെങ്കിൽ നമ്മുടെ ഈ പവറും ശക്തിയോട് നിൽക്കില്ല, അത് തകർന്നു പോകും. ആസ്ട്രോളജി തകർന്നു പോലെ തകരും. ക്ലിയർ? അപ്പൊ ഇപ്പൊ തന്നെ ഒരു 130 പേര് ഇങ്ങനെ ഉപകാരം ഇങ്ങനെ പറഞ്ഞിട്ട് അതിലൊരു 10 50 പേര് ഉപകാരം ചെയ്യുന്നുണ്ടല്ലോ. ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ദാനം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ശ്രദ്ധയ്ക്ക് വരും, വരണം. അതാണ് സയൻസ്. വന്നില്ലെങ്കിൽ എന്റെ ശാസ്ത്രം തെറ്റി. വന്നില്ലെങ്കിൽ വരുമ്പോൾ നമുക്ക് ഭാവിയിലല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 5 കൊല്ലം കൊണ്ട് ഇനി വരുന്ന 5 കൊല്ലം 2027 ആകുമ്പോൾ ഞാൻ എവിടെയാണെന്ന് നോക്ക്. ഞാൻ തകർന്ന് തരിപ്പണായാൽ ഇത് എന്റെ ശാസ്ത്രം ഫെയില്. ഞാൻ സക്സസ് ആണെങ്കിൽ എന്റെ ശാസ്ത്രം സക്സസ്. ഇതാണ് തിയറി. ഇങ്ങനെയാണ് കാലങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇത്രയും കാലമായിട്ട്. അങ്ങനെ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് എനിക്ക് പോസിറ്റീവ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യവും. ഇതാണ് സംഭവം. ഇത്രയും വരുന്നത് 2 മണിക്കൂറായി നമുക്ക്. ഓക്കെ, 2 മണിക്കൂർ നമുക്കിതിപ്പോ ഭക്ഷണം കഴിക്കണം, ഓഫ് ചെയ്യണം. നല്ലത്. പ്രകാശനോട് കാര്യം സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കുക. ഞാൻ ലൈവിലൊക്കെ പറയുന്നു സംശയമാണ് ആൻസർ. ഇപ്പൊ നിങ്ങൾ സംശയം ചോദിച്ചുകൊണ്ടാണ് ഇത്ര ആൻസർ കിട്ടിയത്. അതും ഞാൻ വലിയ കഴിവുണ്ടായിട്ടല്ല. ആ പ്രപഞ്ചം അത് തരുന്നു, നിങ്ങൾക്ക് തരുന്നു, അല്ലാണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നല്ല പറഞ്ഞു. പക്ഷെ നമ്മുടെ സംശയങ്ങളാണ് നമ്മുടെ ആൻസറിലേക്ക്, അത് ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കും എത്തിക്കുന്നത്. അതുകൊണ്ട് സംശയം അപ്പൊ തന്നെ ചോദിക്കുക. പ്രകാശനും സംശയം വയ്ക്കാൻ താല്പര്യമുണ്ട്. ചോദിച്ചുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടി. കുറെ ആൻസർ നമ്മുടെ തലച്ചോറിന് എടുത്ത് വാക്കിങ്ങനും കാര്യങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റി. ഇതേപോലെ നമ്മുടെ ഗ്രൂപ്പിലായാലും സംശയം